പിണറായിക്ക് സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ അതിനെ ന്യായീകരിക്കാൻ മറ്റു കാര്യങ്ങൾ പറയുന്നു. ഒരു നെഹ്റുവിനെ പോലെ ഒരു നേതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ പിഴവാണെന്ന് വിവാദമായി പറയുന്നു. അപ്പൊ ഒരു കെ പി സി പ്രസിഡന്റ് സ്ഥിരമായിട്ട് പിഴവ് സംഭവിക്കും? അല്ല, അങ്ങനെയല്ല. പിഴവ് ഉണ്ടായ സന്ദർഭത്തിൽ നമ്മളൊക്കെ ഏറ്റു പറയാറുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹം സംഘടനാ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ 60കളിൽ നടന്ന ഒരു സംഭവത്തെപ്പറ്റി പരാമർശിച്ചത് മാത്രമാണ്. അല്ലാണ്ട് അദ്ദേഹം അങ്ങനെ ബി ജെ പി, പിന്നെ നിങ്ങൾ നിങ്ങൾ കുത്തി ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടോ എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, മരിച്ചാലും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നെല്ലാം അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കെ സുധാകരൻ്റെ മതേതര നിലപാടിന് ഏതായാലും ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെയോ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിച്ച് ഇന്ന് നമുക്ക് ആവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം ശക്തിപ്പെടുത്തുകയാണ് ആവശ്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ പൊതു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻപിച്ച മുന്നേറ്റമുണ്ടായി. അപ്പോൾ ജനങ്ങൾ മടുത്തിരിക്കുന്നൊരു സർക്കാരാണ്. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും മറ്റഴിമതിയിലും മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട സന്ദർഭമാണ്. അതിലേക്കാണ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകന്മാരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ലീഗിന് ചില ആശങ്കകളുണ്ട്, അത് അതിനകത്ത് തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ഈ വാർത്തകൾ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ അവരോടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് എന്നും മതേതര നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മുന്നണിയാണ് യു ഡി എഫ്. അതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അല്ല, പ്രതിപക്ഷ നേതാവും ഞാനും പറയുന്നതല്ല ഒരേ വാചകം തന്നെയാണ്. നിങ്ങൾ അത് പരിശോധിച്ചാൽ മതി. ഞങ്ങളതിടയിൽ അങ്ങനെ അഭിപ്രായവ്യത്യാസം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ട. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞാനും ഒക്കെ പറയുന്നത് ഞങ്ങൾ പരസ്പരം ആലോചിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ മതേതര നിലപാടിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊള്ളുന്നത് തന്നെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഞങ്ങളാ നിലപാടെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പലതരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഉറച്ച മതേതര നിലപാടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു വിശദീകരണം കൊണ്ട് മാത്രം അവസാനിക്കും. സ്വാഭാവികമായിട്ടും ലീഗിനുള്ളിലെ ആശങ്ക അത് പ്രകടമായി തന്നെ ഒരു പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സുധാകരൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരനും പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ളത് എല്ലാ നേതാക്കന്മാരും ഇതിൽ ഇനി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് തന്നെ നാക്കുപിഴയാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ വിവാദം ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പാർട്ടിയെയും യു ഡി എഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കും. പിന്നെ ഇന്നിപ്പോൾ ഒരു വാർത്ത മാധ്യമങ്ങളിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ കത്ത് ഒഴിയാൻ തയ്യാറാകുന്നുള്ളത്, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു കത്ത് എഴുതേണ്ട കാര്യവുമില്ല, ആ ഒരു സാഹചര്യവുമില്ല. വെറുതെ അനാവശ്യമായ മാധ്യമ സൃഷ്ടിയാണ് ഈ വാർത്തകൾ. ആ അദ്ദേഹം തന്നെ അത് നിഷേധിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്.